നമസ്കാരം ലെമാൻസ് സയൻസ് ലാബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കയറ്റിൽ അവതരിപ്പിക്കുന്ന ഓരോ ക്ലാസിനോടും അനുബന്ധമായ നോട്ടുകളും അതുമായി ബന്ധപ്പെട്ട പരിശീലന പ്രശ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇത് കെമിസ്ട്രി ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിനെ ആസ്പദമാക്കിയുള്ള നോട്ടും പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ അതുകൊണ്ട് ആ ക്ലാസ് കണ്ടതിന് ശേഷമാണ് ഈ നോട്ട് പകർത്തി എഴുതേണ്ടതും അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതും ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതട്ടെ അപ്പോൾ നമുക്ക് ആദ്യം കുറിച്ച് ഒരു കാര്യമാണ് ഇപ്പോൾ കാണുന്നത് അതിനു മുൻപ് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയട്ടെ നിങ്ങൾ ബോർ ആറ്റം മോഡൽ പഠിച്ചിട്ടുണ്ട് ലോവർ ക്ലാസിൽ പഠിച്ച കാര്യം ബോർ പറയുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനു ചുറ്റും വ്യത്യസ്ത ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അവയെ നാം കെ എൽ എം എൻ എന്നിങ്ങനെ അതല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെയാണ് പേര് നൽകിയത് മാത്രവുമല്ല അവിടെ പഠിച്ചത് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെല്ലായ കെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകളാണ് പരമാവധി ഉൾക്കൊള്ളുക അതിനേക്കാൾ എനർജി കൂടുതലുള്ള ഇലക്ട്രോണുകൾ തൊട്ടുമുകളിലുള്ള എൽ ഷെല്ലിലാണ് ഉൾപ്പെടുന്നത് അവിടെ പരമാവധി എട്ട് ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അതുപോലെ അതിനേക്കാൾ എനർജിയുള്ള ഇലക്ട്രോണുകൾ മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിലും തുടർന്ന് എൻ ഷെല്ലിലുമാണ് ഉൾക്കൊള്ളുക എന്ന് നിങ്ങൾ പഠിച്ചതാണ് അപ്പോൾ ഷെല്ലുകൾ കെ എൽ എം എൻ അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ ഇനി മറ്റൊരു കാര്യം ബോറിൻ്റെ അഭിപ്രായത്തിൽ ഓരോ ഷെല്ലിലുമുള്ള എല്ലാ ഇലക്ട്രോണുകളുടെയും എനർജി തുല്യമായിരുന്നു എന്നാണ് അതായത് കെ ഷെല്ലിൽ പരമാവധി രണ്ട് ഇലക്ട്രോണുകളെ ഉണ്ടാവുകയുള്ളൂ ആ രണ്ട് ഇലക്ട്രോണിൻ്റെയും എനർജി ഈക്വൽ ആയിരിക്കും എൽ ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകൾ ഉണ്ടാകാം ആ എട്ട് ഇലക്ട്രോണുകളുടെയും എനർജി തുല്യമായിരിക്കും അതുപോലെ ഓരോ ഷെല്ലിലുമുള്ള എല്ലാ ഇലക്ട്രോണുകളുടെയും എനർജി തുല്യമായിരിക്കുമെന്നാണ് ബോർ മനസ്സിലാക്കിയതും അതനുസരിച്ച് നമ്മൾ പഠിച്ചതും എന്നാൽ പിന്നീടുള്ള പഠനങ്ങളിൽ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾ വ്യത്യസ്ത ഊർജ നിലകളിലാണ് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുകയുണ്ടായി അതായത് ഒരു ഷെല്ലിൽ തന്നെ എനർജി കൂടുതലും കുറവുമുള്ള ഇലക്ട്രോണുകളുണ്ട് അപ്പോൾ നമ്മൾ എനർജി ലെവൽസിനെ ഷെല്ലുകൾ എന്നാണ് വിളിച്ചത് അപ്പോൾ ഓരോ ഷെല്ലുകളിലും വ്യത്യസ്ത എനർജി ലെവലിലുള്ള ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ പറയുക ഓരോ ഷെല്ലിലും സബ് ഷെല്ലുകളുണ്ട് ഉപഷെല്ലുകളുണ്ട് ആ ഉപഷെല്ലുകളെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് സാർ അല്പം സ്പീഡിലാണ് അവിടെ ക്ലാസ് എടുത്തത് അതുകൊണ്ടാണ് ഞാനിവിടെ വീണ്ടും ഒന്നുകൂടി അല്പം വിശദീകരിച്ചത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം കെ ഷെല്ലെന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ്ഷെല്ലേ ഉള്ളൂ അതിനർത്ഥം കെ ഷെല്ലിലുള്ള രണ്ട് ഇലക്ട്രോണുകളും ഒരേ എനർജി ഉള്ളവയാണ് എന്നാൽ എൽ ഷെല്ലിൽ രണ്ട് വ്യത്യസ്ത നിലകളിലുള്ള ഇലക്ട്രോണുകളുണ്ട് ആ സബ്ഷെല്ലുകളെ നമ്മൾ യെസ് പി എന്നാണ് പറയുക അപ്പോൾ എൽ ഷെല്ലിൽ രണ്ട് സബ്ഷെല്ലുകളുണ്ട് ഉപഷെല്ലുകളുണ്ട് അവ എസ് പി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി മൂന്നാമത്തെ ഷെല്ലിൽ അതായത് എം ഷെല്ലിൽ എസ് പി ഡി എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത സബ് സബ്ഷെല്ലുകളുണ്ട് അതിനർത്ഥം എം ഷെല്ലുകളിൽ പതിനെട്ട് ഇലക്ട്രോണുകളാണ് പരമാവധി ഉണ്ടാവുക അതിൽ ഏറ്റവും കുറഞ്ഞ എനർജിയുള്ള രണ്ട് ഇലക്ട്രോണുകൾ എസ് സബ്ഷെല്ലിലും അതിനേക്കാൾ അല്പം എനർജി കൂടുതലുള്ള ആറ് ഇലക്ട്രോണുകൾ ആ ഷെല്ലിലെ തന്നെ പി സബ് ഷെല്ലിലും ബാക്കിയുള്ള പത്ത് ഇലക്ട്രോണുകൾ അവിടുത്തെ ഡി ഷെല്ലിലും ആയിരിക്കും അതായത് മൂന്നാമത്തെ ഷെല്ലിൽ എം ഷെല്ലിൽ എസ് പി ഡി എന്നിങ്ങനെ മൂന്ന് സബ് സബ്ഷെല്ലുകളുണ്ട് അതുപോലെ എൻ ഷെല്ലിൽ നാലാമത്തെ ഷെല്ലിൽ എസ് പി ഡി എഫ് എന്നിങ്ങനെ നാല് സബ് സബ്ഷെല്ലുകളുമുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇക്കാര്യം എഴുതി വയ്ക്കുക വീഡിയോ പോസ്റ്റ് ചെയ്ത് ബുക്കിലേക്ക് പകർത്തി എഴുതുക ഇംഗ്ലീഷും തുടർന്ന് മലയാളവും കൊടുത്തിട്ടുണ്ട് അത് നോക്കി പകർത്തി എഴുതുക ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒരു ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് കാണാതെ പഠിക്കുവാനുള്ളതല്ല ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും റെഡി റഫറൻസിന് വേണ്ടിയുള്ളതുമാണ് നോക്കൂ കുറേ തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കോളത്തിൽ ഷെൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരാറ്റത്തിൻ്റെ ഒന്നാമത്തെ ഷെല്ലിനെ വിളിക്കുന്ന പേരെന്താണ് നമുക്കറിയാം നെയിം ഓഫ് ദ ഷെൽ കെ ആണ് മൂന്നാമത്തെ കോളത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത് കെ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് ഇതും നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഇനി നാലാമത്തെ കോളത്തിലെ കാര്യമാണ് നമ്മൾ പുതുതായി പഠിച്ചത് എന്താണ് കെ ഷെല്ലിൽ എസ് എന്ന ഒരു സബ് ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിലെ ഷെൽ എന്ന് കാണിക്കാൻ അവിടെ വൺ എസ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോ ഏതൊരാറ്റത്തിൻ്റെയും ഒന്നാമത്തെ ഷെല്ലിൽ വൺ എസ് എന്ന് പേരായ ഒരു ഉണ്ടാകും നോക്കൂ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ആ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് അപ്പോ എസ് സബ്ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് ഇനി ഏറ്റവും വലത്തേറ്റത്തെ കോളം നോക്കൂ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന സബ്ഷെല്ലുകളുടെ എണ്ണം ഒന്ന് ഇനി രണ്ടാമത്തെ റോ നോക്കൂ ഷെല്ലിൻ്റെ നമ്പർ രണ്ട് ആ ഷെല്ലിനെ നമ്മൾ വിളിക്കുക എൽ ഷെല്ലെന്നാണ് എൽ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് ഇനി നാലാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ എൽ ഷെല്ലിൽ എസ് പി എന്നിങ്ങനെ രണ്ട് സബ്ഷെല്ലുകൾ ഉണ്ടാകും അപ്പോൾ അവിടെ ടു എസ് ടു പി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ ഇപ്പോൾ നമ്മൾ പറയുന്നത് അപ്പോൾ എൻ്റെ അർത്ഥം എന്താ രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിൽ ടു എസ് എന്നും ടു പി എന്നും പേരായ രണ്ട് സബ്ഷെല്ലുകൾ ഉണ്ടാകും എന്നിട്ട് അവിടെയുള്ള എട്ട് ഇലക്ട്രോണുകളിൽ രണ്ടെണ്ണം എസ് ഷെല്ലിലും അതിനേക്കാൾ അല്പം കൂടി എനർജി കൂടുതലുള്ള ആറ് ഇലക്ട്രോണുകൾ പി സബ്ഷെല്ലിലുമായിരിക്കും അതായത് എസ്സിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടും പി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ആറുമായിരിക്കും ഇനി അതുപോലെ എം ഷെല്ലിൽ നോക്കൂ പതിനെട്ട് ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക അവിടെ എസ് പി ഡി എന്നിങ്ങനെ മൂന്ന് സബ്ഷെല്ലുകൾ ഉണ്ടാകും തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായി അവിടെ ഓരോ സബ്ഷെല്ലിൻ്റെ മുന്നിൽ പ്രിഫിക്സായി ത്രീ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ത്രീ എസ് മൂന്നാം ഷെല്ലിലെ എസ് ഉപഷെൽ ത്രീ പി മൂന്നാം ഷെല്ലിലെ പി സബ് അതുപോലെ ത്രീ ഡി ഏറ്റവും വലത്തേറ്റത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഷെല്ലിൽ എം ഷെല്ലിൽ ഉണ്ടാകാൻ കഴിയുന്ന സബ്ഷെല്ലുകളുടെ എണ്ണം മൂന്ന് അവസാനമായി നാലാം ഷെല്ലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എൻ ഷെല്ലിനെക്കുറിച്ച് മാക്സിമം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം തേർട്ടി ടു ആണ് അതിൽ നാല് സബ്ഷെല്ലുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ മുപ്പത്തിരണ്ട് ഇലക്ട്രോണുകളും ഒരേ ഉള്ളതായിരിക്കില്ല രണ്ട് ഇലക്ട്രോണുകൾ എസ് സബ്ഷല്ലിലായിരിക്കും ഉണ്ടാവുക അതിനേക്കാൾ എനർജി കൂടുതലുള്ള ആറ് ഇലക്ട്രോണുകൾ പി സബ്ഷെല്ലിലാണ് ഉണ്ടാവുക ഫോർ പി സബ്ഷെല്ലിൽ ഇനി അതിനേക്കാൾ കുറച്ചുകൂടി എനർജിയുള്ള പത്ത് ഇലക്ട്രോണുകൾ ഫോർ ഡി സബ്ഷല്ലിലും ബാക്കിയുള്ള പതിനാല് ഇലക്ട്രോണുകൾ അവസാന സബ്ഷെല്ലായ ഫോർ എഫ് സബ്ഷനിലുമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പട്ടിക ഒന്ന് വരച്ചു വയ്ക്കുക ബുക്കിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് കാണാതെ പഠിക്കാനൊന്നും ഇല്ല അവിടെ ഇനി നോക്കൂ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി സബ്ഷെൽ അതായത് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ എങ്ങനെയാണ് ചെയ്യപ്പെടുക അപ്പോൾ ലോവർ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ നോക്കൂ സോഡിയത്തിന്റെ ആറ്റമിക് നമ്പർ ലെവൻ ആണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതാറ് ഓർത്തു നോക്കൂ പതിനൊന്ന് ഇലക്ട്രോണുകൾ രണ്ട് എട്ട് ഒന്ന് എന്നിങ്ങനെയാണ് എഴുതുക അപ്പോൾ നമ്മൾ അവിടെ പ്രത്യേകിച്ച് ഒന്നാമത്തെ ഷെല്ലിൽ രണ്ടെണ്ണം രണ്ടാമത്തെ ഷെല്ലിൽ എട്ടെണ്ണം എന്നൊന്നും എഴുതാറില്ല അത് അണ്ടർസ്റ്റുഡ് ആണ് അതായത് കെ എൽ എം എന്നൊന്നും എഴുതാതെ തന്നെ നമ്മൾ രണ്ട് എട്ട് ഒന്ന് എന്നാണ് എഴുതുക അതിൻ്റെ അർത്ഥം എന്താ ആകെയുള്ള പതിനൊന്ന് ഇലക്ട്രോണുകളിൽ രണ്ടെണ്ണം കെ ഷെല്ലിലും അതിനേക്കാൾ എനർജി കൂടുതലുള്ള എട്ട് ഇലക്ട്രോണുകൾ തൊട്ടുയർന്ന ഷെല്ലായ എൽ ഷെല്ലിലും ബാക്കി ഒരു ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിലും അങ്ങനെയാണ് എഴുതുക ഇനി നമുക്കിവിടെ ഈ വർഷം സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസമാണ് എഴുതേണ്ടത് അപ്പോഴും നേരത്തെ എഴുതിയതുപോലെ എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ കെയിൽ നിറഞ്ഞതിന് ശേഷം എല്ലിൽ അത് കഴിഞ്ഞ് എമ്മിൽ അത് കഴിഞ്ഞ് എൻിൽ ഈ ക്രമത്തിലാണ് അപ്പോൾ ഇവിടെ സബ്ഷൽ ക്രമത്തിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഏറ്റവും എനർജി കുറഞ്ഞത് ഏത് അതിനേക്കാൾ കൂടിയത് ഏത് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതും നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് കുറിക്കണം ഞാനൊന്ന് വിശദീകരിച്ചതിന് ശേഷം നോക്കൂ വൺ എസ് ലെസ് ദാൻ ടു എസ് ലെസ് ദാൻ ടു പി അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ ഒരാറ്റത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ എനർജിയുള്ള ഇലക്ട്രൺ വൺ എസ് സബ്ഷെല്ലിലായിരിക്കും അതിനു മുകളിലുള്ള സബ്ഷെല്ല് ടു എസ് ആയിരിക്കും ദാറ്റ് ഈസ് അതിനേക്കാൾ എനർജി കൂടുതലുള്ളത് ടു എസിനേക്കാൾ എനർജി കൂടുതലുണ്ട് ടു പിക്ക് അതിനേക്കാൾ എനർജി കൂടുതലുണ്ട് ത്രീ എസ്സിന് ത്രീ പി ശ്രദ്ധിക്കുക ത്രീ പി കഴിഞ്ഞ് ശരിക്കും അടുത്ത സബ്ഷെല്ല് ത്രീ ഡി ആണ് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക ത്രീ പി കഴിഞ്ഞാൽ ത്രീ പിയേക്കാൾ തൊട്ടുയർന്ന ലെവൽ എന്ന് പറയുന്നത് ഫോർ എസ് ആണ് അത് കഴിഞ്ഞ് ത്രീ ഡി അത് കഴിഞ്ഞ് ഫോർ പി തുടർന്ന് വരുന്നുണ്ട് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും തന്നെ ധാരാളം മതിയാകും അപ്പം നിങ്ങൾ വളരെ കൃത്യമായി കാണാതെ പഠിക്കേണ്ടത് തന്നെയാണിത് എന്താണ് പഠിക്കുക വൺ എസ് ടു എസ് ടു പി ത്രീ എസ് ത്രീ പി ഫോർ എസ് ത്രീ ഡി ഫോർ പി എന്തതിൻ്റെ അർത്ഥം ഒരാറ്റത്തിൽ കുറേ ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് കരുതുക അവ എനർജി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എന്ന ക്രമത്തിലാണ് അതിൽ ഫില്ല് ചെയ്യപ്പെടുന്നത് അപ്പോൾ വൺ എസ്സിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിലാണ് ടു എസ് എന്ന സപ്ഷെല്ലിൽ അതായത് രണ്ടാമത്തെ ഷെല്ലിലെ എസ് സപ്ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുക അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ ടു പിയിൽ അത് കഴിഞ്ഞ് ത്രീ എസ് ആ ക്രമത്തിലാണ് വരിക നമുക്ക് ഉദാഹരണം പിന്നീട് വിശദീകരിക്കാം ഏതായാലും എനർജി കൂടി വരുന്ന സപ്ഷെൽ ക്രമം ഇത് നോട്ട് ബുക്കിലേക്ക് പകർത്തുക അതോടൊപ്പം കാണാതെ പഠിക്കുകയും ചെയ്യുക വീഡിയോ പോസ് ചെയ്ത് നിർത്തി പകർത്തി എഴുതുക ഇനി നോക്കൂ നമുക്ക് പരിചയമുള്ള കുറേ എലിമെൻറ്റുകളുടെ സബ്ഷൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസമാണ് എഴുതിയിട്ടുള്ളത് ഒന്ന് രണ്ടെണ്ണം വിശദീകരിച്ച് പറയാം അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം സ്വന്തമായി എഴുതാൻ കഴിയും ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഹീലിയമാണ് ഞാൻ വിശദീകരിച്ച ശേഷം നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നിർത്തി അത് പകർത്തി എഴുതിയാൽ മതി നോക്കൂ ഒന്നാമത് ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസമാണ് നോക്കൂ ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ രണ്ടാണ് അപ്പോൾ നമ്മൾ എട്ടിലോ ഒൻപതിലോ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ടു എന്നാണ് എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് സബ്ഷെല്ലുകളെ കുറിച്ച് പഠിച്ചിട്ടില്ല ഇവിടെ എന്താണ് പറയുക ഹീലിയത്തിൽ രണ്ട് ഇലക്ട്രോണുകളുണ്ട് സബ്ഷെൽ ക്രമത്തിൽ ആ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ആറ്റത്തിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ക്രമം നമ്മൾ എഴുതി വെച്ചു ആദ്യം വൺ എസിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക അപ്പോൾ നമുക്കറിയാം എസ് സബ്ഷെല്ലിൽ ഏത് ഷെല്ലിലെ എസ് സബ്ഷെല്ലായാലും പരമാവധി രണ്ട് ഇലക്ട്രോൺ വരെ അതിന് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ എഴുതി വെച്ചു ഹീലിയത്തിലെ ആ രണ്ട് ഇലക്ട്രോണുകൾ വൺ എസ് എന്ന സബ്ഷെല്ലിലാണ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക അത് രണ്ടെണ്ണം ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നോക്കൂ അത് വായിക്കുന്നത് വൺ എസ് ടു എന്നാണ് വൺ എസ് ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഹീലിയത്തിലുള്ള രണ്ട് ഇലക്ട്രോണുകൾ അതിൻ്റെ ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിലാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് അപ്പോൾ നോക്കൂ വലതുവശത്ത് മുകളിലായി എഴുതിയിരിക്കുന്ന സംഖ്യ ഇവിടെ രണ്ട് എഴുതിയിരിക്കുന്ന നമ്പർ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തെയും മുന്നിലായി എഴുതിയിട്ടുള്ള വൺ എന്ന സംഖ്യ അവിടത്തെ മെയിൻ ഷെല്ലിൻ്റെ നമ്പറിനെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ പറയും ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൺ എസ് ടു ഇനി അടുത്തു നോക്കൂ കുറച്ചുകൂടി വ്യക്തമാകും നിങ്ങൾക്ക് കാർബൺ ആണ് പറഞ്ഞിട്ടുള്ളത് കാർബണിൻ്റെ ആറ്റോമിക നമ്പർ സിക്സ് ആണ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക ടു ഫോർ എന്നാണ് എഴുതുക അതായത് നാല് ഇലക്ട്രോണുകളുണ്ട് രണ്ടെണ്ണം കെ ഷെല്ലിലും ബാക്കി നാലെണ്ണം എൽ ഷെല്ലിലും ടു ഫോർ എന്നെഴുതുമായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എഴുതിയാൽ പോരാ സബ്ഷെൽ ക്രമത്തിൽ എഴുതണം അതായത് ഓരോ ഷെല്ലുകളിലെയും ഏതേത് സബ്ഷെല്ലുകളിലാണ് ഈ ഇലക്ട്രോണുകൾ നിറച്ചിരിക്കുന്നത് ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് എഴുതണം എന്നാണ് അപ്പോൾ നമ്മൾ നോക്കൂ കാർബണിനെ സംബന്ധിച്ചിടത്തോളം ആറ് ഇലക്ട്രോണാണ് ഉള്ളത് എവിടെയാണ് ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക ഒന്നാമത്തെ സബ്ഷെല്ലായ വൺ എസിലാണ് അപ്പോൾ എഴുതി വൺ എസ് ടു എന്ന് എഴുതി എൻ്റെ അർത്ഥം എന്താ ആ ആറ് ഇലക്ട്രോണുകളിൽ രണ്ടെണ്ണം ഒന്നാമത്തെ സബ്ഷെല്ലായ എസ്സിൽ ഫില്ല് ചെയ്തു വൺ എസ് ടു ഇനിയും നാല് ഇലക്ട്രോണുകൾ ഉണ്ട് ആ നാല് ഇലക്ട്രോൺ നോക്കൂ പട്ടിക നേരത്തെ എഴുതിയിട്ട് പട്ടിക നോക്കൂ വൺ എസ് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് ടു എസിലാണ് സെക്കൻഡ് ഷെല്ലിലെ എസ് സബ്ഷെല്ലിലാണ് അപ്പോൾ ടു എസ് ലാണ് അടുത്ത ഇലക്ട്രോൺ പോവുക അപ്പോൾ ടു എസ് എഴുതി നോക്കൂ ടു എസ്സിൽ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളും ഏത് ഷെല്ലിലേ ആയാലും എസ് സബ്ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളാൻ കഴിയുക അപ്പോൾ ടു എസ് ടു എന്ന് എഴുതി അപ്പോൾ വൺ എസ് ടു എസ് ടു എന്ത അർത്ഥം കാർബണിലുള്ള നാല് ഇലക്ട്രോണുകളിൽ രണ്ടെണ്ണം വൺ എസ് എന്ന സബ്ഷെല്ലിലും അടുത്ത രണ്ടെണ്ണം ടു എസ് എന്ന സബ്ഷെല്ലിലും ഫില്ല് ചെയ്തു ഇനിയും രണ്ട് ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട് അതെവിടെ ഫില്ല് ചെയ്യും വൺ എസ് ടു എസും കഴിഞ്ഞാൽ അടുത്ത സബ്ഷൽ എന്ന് പറയുന്നത് ടു പി ആണ് ടു പി എഴുതി അവിടെ മാക്സിമം ആറ് ഇലക്ട്രോൺ കൊള്ളും പക്ഷേ ഇവിടെ ആകെയുള്ള ആറ് എണ്ണത്തിൽ നാലെണ്ണം ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടെണ്ണമാണ് ബാക്കിയുള്ളത് അത് പിയിലെഴുതുന്നു അപ്പോൾ വൺ എസ് ടു എസ് ടു ടു പി ടു എന്ന് എഴുതുന്നു അപ്പോൾ കാർബണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൺ എസ് ടു ടു എസ് ടു ടു പി ടു ആണ് ഇതിനർത്ഥം എന്താണ് കാർബണിലെ ഇലക്ട്രോണുകൾ കാർബണിലെ ആറ് ഇലക്ട്രോണുകൾ മൂന്ന് സബ്ഷെല്ലുകളിലായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് വൺ എസ്സിലും ടു എസ് സിലും ടു പി യിലും എല്ലാറ്റിലും രണ്ട് വീതമാണ് എല്ലാം പറയുമ്പോൾ സമയം ഒത്തിരി ആകുമെന്നുള്ളത് കൊണ്ട് ഞാൻ സോഡിയം പറയുന്നു നോക്കൂ അവസാന റോയിൽ സോഡിയം കൊടുത്തിട്ടുണ്ട് സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ ലെവൻ ആണെന്ന് പറയുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം നമ്മളോട് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതുക ടു എയ്റ്റ് വൺ എന്നാണ് എഴുതുക അതായത് ആകെയുള്ള പതിനൊന്ന് ഇലക്ട്രോണുകളിൽ രണ്ട് ഇലക്ട്രോൺ കെ ഷെല്ലിലും അടുത്ത എട്ടെണ്ണം എൽ ഷെല്ലിലും ബാക്കി ഒരെണ്ണം എം ഷെല്ലിലും ടു എയ്റ്റ് വൺ എന്നാണ് എഴുതുക എന്നാൽ ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സബ് ഷെൽ ക്രമത്തിലുള്ള കോൺഫിഗറേഷൻ എഴുതാനാണ് അപ്പോൾ നോക്കൂ എന്താണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ക്രമം ഷെൽ ക്രമത്തിലാണെങ്കിൽ കെ എൽ എം എൻ എന്നാണ് വരിക സബ് ഷെൽ ക്രമത്തിലാണെങ്കിലോ വൺ എസ് അത് കഴിഞ്ഞ് ടു എസ് അത് കഴിഞ്ഞ് ടു പി അത് കഴിഞ്ഞ് ത്രീ എസ് അത് കഴിഞ്ഞ് ത്രീ പി ഇതാണ് ക്രമം അപ്പോൾ നമുക്ക് ഓരോന്ന് എഴുതി പോകാം അപ്പോൾ സോഡിയത്തിൽ പതിനൊന്ന് ഇലക്ട്രോണുകളാണുള്ളത് ആദ്യം രണ്ട് ഇലക്ട്രോണുകൾ നൽകുക വൺ എസിലേക്കായിരിക്കും രണ്ടെണ്ണം കൊടുക്കും അപ്പോൾ വൺ എസ് ടു ഇനിയും ഒൻപത് ഇലക്ട്രോൺ ബാക്കിയുണ്ട് അതടുത്ത് എങ്ങോട്ട് പോകും അത് കഴിഞ്ഞാൽ തൊട്ട് ഉയർന്ന എനർജി ലെവൽ എന്ന് പറയുന്നത് ടു എസ് ആണ് അവിടെയും മാക്സിമം രണ്ടെണ്ണമേ ഉൾപ്പെടുത്താൻ കഴിയൂ അപ്പോൾ വൺ എസ് ടു എഴുതി ടു എസ് ടു എഴുതി എന്ന് പറഞ്ഞാൽ നാല് ഇലക്ട്രോൺ ഫിൽ ചെയ്ത് കഴിഞ്ഞു ഇനി ഏഴ് ഇലക്ട്രോൺ ബാക്കിയുണ്ട് ടു എസ് കഴിഞ്ഞാൽ ഇനി ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടേണ്ടത് തൊട്ട് ഹയർ ലെവലായ ടു പിയിലേക്കാണ് നമുക്കറിയാം പി സബ്ഷെല്ലിൽ ഏത് ഷെല്ലിലെ ആയാലും പി സബ്ഷെല്ലിൽ മാക്സിമം ആറ് ഇലക്ട്രോണുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും അപ്പോൾ ടു പിയിൽ ആറ് ഇലക്ട്രോൺ കൊടുത്തു വൺ എസ് ടു ടു എസ് ടു പി സിക്സ് അപ്പോൾ എത്ര പത്തായി ഇനി ഒരു ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട് അപ്പോൾ ടു പി നിറഞ്ഞു കഴിഞ്ഞു ടു പി നിറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇലക്ട്രോൺ കൊടുക്കേണ്ടത് അതിൻ്റെ ഹയർ ലെവലാണ് ടു പി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചതാണ് ടു പി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ഇമ്മീഡിയറ്റ് ഹയർ ലെവൽ എന്ന് പറയുന്നത് ത്രീ എസ് ആണ് ത്രീ എസ്സിലേക്കാണ് ഇലക്ട്രോൺ കൊടുക്കേണ്ടത് നമുക്കറിയാം ത്രീ എസ്സിൽ രണ്ട് ഇലക്ട്രോണുകളാണ് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുക പക്ഷെ സോഡിയത്തിൽ ആകെയുള്ള പതിനൊന്ന് ഇലക്ട്രോണുകളിൽ പത്തെണ്ണവും വൺ എസ് ടു എസ് ടു പി എന്നിവയിലായി ഫില്ല് ചെയ്തു പോയി ഇനി ഒരേ ഒരു ഇലക്ട്രോൺ മാത്രമാണ് ബാക്കിയുള്ളത് അത് ത്രീ എസ് വൺ എന്ന് എഴുതുകയും ചെയ്തു അപ്പോൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് വൺ അപ്പോൾ ഇങ്ങനെ ഈ തന്നിട്ടുള്ള മുഴുവൻ ആറ്റങ്ങളുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പകർത്തി എഴുതുക എഴുതി കഴിഞ്ഞല്ലോ എഴുതി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഒരു ഏഴ് ആറ്റങ്ങളുടെ കൂടി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുക അവിടെ രണ്ട് കോളങ്ങളുണ്ട് ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്ന ക്രമം എഴുതിയിട്ടുണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ രേഖപ്പെടുത്തുന്ന വിധവും എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഉദാഹരണത്തിന് നാലാമത്തെ എലിമെൻ്റ് എടുക്കുക നിക്കലാണ് നിക്കലിൻ്റെ ആറ്റമിക് നമ്പർ ട്വൻറ്റി എയ്റ്റ് ആണെന്ന് അതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആകെ ഇരുപത്തെട്ട് ഇലക്ട്രോണുകളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം വൺ എസ് നോക്കുക അവിടെ കൊടുത്തിട്ടുണ്ട് വൺ എസ് ടു എസ് ടു പി ത്രീ എസ് ത്രീ പി അത് കഴിഞ്ഞ് ഫോറസ്സിലാണ് ഫില്ല് ചെയ്യുക ഫോറസ് ഫോറസ് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിലാണ് ത്രീ ഡിയിലേക്ക് പോവുക അപ്പോൾ ഞാൻ ഞാനവിടെ ഫോറസ് ടു കഴിഞ്ഞാണ് ത്രീ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരാറ്റത്തിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്ന ക്രമമാണ് പക്ഷേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ വലതുവശത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയാണ് എഴുതേണ്ടത് ഇപ്പോൾ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ എഴുതിയതുകൊണ്ട് മാർക്ക് തന്നേക്കാം പക്ഷേ ഇലക്ട്രോണിക് കോൺഫിഗർ എഴുതി വയ്ക്കുമ്പോൾ ഷെല്ലിൻ്റെ ക്രമത്തിലാണ് എഴുതേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദ്യ കോളത്തിൽ ഫില്ലിംഗ് ക്രമമാണ് എഴുതി വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ കോളത്തിൽ ഒരാറ്റത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗൻ എഴുതേണ്ട വിധമാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഷെല്ലിൻ്റെ ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞത് അതായത് വണ്ണുകളെല്ലാം എഴുതി കഴിഞ്ഞ് ടു ഷെല്ലുകളുടെ എഴുതുക അത് കഴിഞ്ഞ് ത്രീകളുടെ സബ്ഷൻ എല്ലാം എഴുതുക അത് കഴിഞ്ഞ് ഫോർ ഉണ്ടെങ്കിൽ ഫോർ എഴുതുക അതാണ് ക്രമം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അത് കൂടുതൽ കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല എസ് എൽ സി വിദ്യാർത്ഥികളെന്ന രീതിയിൽ എഴുതുമ്പോൾ രണ്ട് തരത്തിൽ എഴുതിയാലും ഒരു പക്ഷേ നിങ്ങൾക്ക് മാർക്കൊക്കെ തന്നേക്കാം പക്ഷേ കഴിയുന്നതും രണ്ടാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്ന ക്രമത്തിലാണ് എഴുതി വയ്ക്കേണ്ടത് ഇനി ഒരു മൂന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൂടി കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം നോക്കുക കുറച്ച് സബ്ഷെല്ലുകൾ തന്നിട്ടുണ്ട് ഫോർ ഡി ഫൈവ് എസ് ത്രീ എഫ് ടു പി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ സബ്ഷെൽ ദാറ്റ് ആർ നോട്ട് പോസിബിൾ ഇതിൽ സാധ്യമല്ലാത്ത സപ്ഷൽ ഏത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് അതിൻ്റെ കാരണവുമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഞാനൊന്ന് പറഞ്ഞേക്കാം എന്നിട്ട് എൻ്റെ ഉത്തരവ് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ എഴുതുകയും ചെയ്യുക നമ്മൾ പഠിച്ചിരുന്നു ഫസ്റ്റ് ഷെല്ലിൽ വൺ എസ് എന്ന ഒരേ ഒരു സബ്ഷെൽ മാത്രമേ ഉണ്ടാകൂ സെക്കൻഡ് ഷെല്ലിൽ ടു എസ് ടു പി എന്നിങ്ങനെ രണ്ട് സപ്ഷല്ലുകൾ ഉണ്ടാകും തേഡിൽ എസ് പി ഡി എന്നിങ്ങനെയാണ് അപ്പോൾ നമ്മൾ നോക്കൂ ഫോർ ഡി എന്ന ഒരു സപ്ഷല് പോസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരാറ്റത്തിൻ്റെ നാലാമത്തെ ഷെല്ലിൽ എസ് പി ഡി എഫ് എന്നിങ്ങനെ നാല് സബ്ഷെല്ലുകൾ വരെ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഷെല്ലിൽ ഡി എന്ന സബ്ഷെല് പോസിബിൾ ആണ് ഇനി അടുത്ത് ഫൈവ് എസ് ആണ് നമുക്കറിയാം എല്ലാ സബ്ഷല്ലിലും എന്തുണ്ട് എസ് എന്ന സബ്ഷെല്ലുണ്ട് അപ്പോൾ അഞ്ചാമത്തെ ഷെല്ലിൽ എസ് എന്ന സബ്ഷെല്ലിന് സാധ്യതയുണ്ട് എന്നാൽ ത്രീ എഫ് നോക്കൂ ത്രീ എഫ് നമുക്കറിയാം എഫ് സപ്ഷെല് ആരംഭിക്കുന്നത് നാലാമത്തെ ഷെല്ലിലാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലിൽ എസ് മാത്രമേ ഉള്ളൂ രണ്ടിൽ എസും പിയും മൂന്നിൽ എസ് പി ഡി എന്നിങ്ങനെ മൂന്ന് സപ്ഷെല്ലേ ഉള്ളൂ ത്രീ എഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മൂന്നാമത്തെ ഷെല്ലിലെ എഫ് സപ്ഷെൽ എന്ന അപ്പോൾ നമുക്കറിയാം മൂന്നാമത്തെ ഷെല്ലിൽ എഫ് എന്നൊരു സബ്ഷെല് ഉണ്ടാവുകയില്ല അപ്പോൾ ത്രീ എഫ് എന്ന പോസിബിൾ അല്ല അടുത്തത് ടു പി ആണ് അത് പോസിബിൾ ആണ് കാരണം രണ്ടാമത്തെ ഷെല്ലിൽ എസ് പി എന്നിങ്ങനെ രണ്ട് ഷെല്ലുകൾ രണ്ട് സബ്ഷെല്ലുകൾ ഉണ്ടാകാവുന്നതാണ് അപ്പോൾ റീസൺ അവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവിടെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് അത് നോട്ട് ബുക്കിലേക്ക് പകർത്തുക ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഏതാനും ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം അതിൽ തെറ്റായത് കണ്ടെത്തുക അടുത്ത ചോദ്യം തെറ്റായതിന് കാരണം എഴുതുക എന്നാ അപ്പൊ ഓരോന്ന് നോക്കാം ഒന്ന് നോക്കൂ വൺ എസ് ടു എസ് ടു ത്രീ എസ് ടു അപ്പൊ നമുക്കറിയാം ഒരു ആറ്റത്തെ സംബന്ധിച്ചോളം ആദ്യം ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നത് വൺ എസിലാണ് അപ്പോൾ വൺ എസ്സിൽ രണ്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്തു അത് കഴിഞ്ഞാൽ ടു എസ് ആണ് അത് നമുക്കറിയാം ടു എസ് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഫില്ലിങ് നടക്കുക ടു പി യിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമാണ് ത്രീ എസിലേക്ക് പോവുക അപ്പോൾ ഇവിടെ ടു എസ് കഴിഞ്ഞ് ത്രീ എസ് ടു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണ് അവിടെ വരേണ്ടിയിരുന്നത് ടു പി ടു എന്നാണ് അപ്പോൾ അത് തെറ്റാണ് ഇനി രണ്ടാമത്തേത് വൺ എസിൽ രണ്ടെണ്ണം ടു എസ് രണ്ട് അത് കഴിഞ്ഞ് ടു പിയിൽ സിക്സ് അത് കഴിഞ്ഞ് ത്രീ എസ് ഓക്കെ അത് ശരിയാണ് ഇനി മൂന്നാമത്തത് നോക്കൂ വൺ എസ് ടു അതായത് വൺ എസിൽ രണ്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്തു അത് കഴിഞ്ഞ് അടുത്ത ഷെൽ ഏതാണ് സബ് ഷെല്ലേതാണ് ടു എസ് ആണ് അവിടെയും രണ്ട് ഫില്ല് ചെയ്തു അത് കഴിഞ്ഞാലോ ടു പി ആണ് അതും ശരിയാണ് പക്ഷേ ഒരു കുഴപ്പമുണ്ട് പി സബ്ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുക ആറ് ഇലക്ട്രോൺ ആണ് പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് പിയിൽ ഏഴ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നു എന്നാണ് അപ്പോൾ അത് തെറ്റാണ് ഇനി അടുത്തത് ഫോർത്ത് വൺ നോക്കൂ വൺ എസ് ടു എസ് ടു പി അത് കഴിഞ്ഞാൽ ത്രീ എസ് ആണ് അത് കഴിഞ്ഞ് ത്രീ പി ആണ് വരേണ്ടത് ശരിയാണ് ത്രീ പി കഴിഞ്ഞാൽ അടുത്ത സബ്ഷെല്ലിൽ ത്രീ ഡി ആണെങ്കിലും നമുക്കറിയാം ത്രീ പിയിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്താൽ ഫോറസ്സിൽ ഇലക്ട്രോൺ ഫില്ലിങ് നടന്നതിന് ശേഷമേ ത്രീ ഡി സബ്ഷെല്ലിൽ ഇലക്ട്രോൺ നിറയുകയുള്ളൂ കാരണം ത്രീ എസിനേക്കാൾ ഉയർന്ന എനർജി ഉള്ള സബ്ഷെല്ലാണ് ത്രീ ഡി അപ്പൊ അതുകൊണ്ട് ത്രീ പി കഴിഞ്ഞ് അവിടെ ത്രീ ഡി അല്ല വരേണ്ടിയിരുന്നത് ഫോറസ് ആണ് അപ്പൊ അതുകൊണ്ട് അതും തെറ്റാണ് ഇനി അവസാനത്തേത് വൺ എസ് ടു എസ് സിക്സ് ത്രീ എസ് ത്രീ പിന്നെ ഫോറസ് വന്നിട്ടുണ്ട് പിന്നെ ത്രീ ഡി വന്നിട്ടുണ്ട് അപ്പോൾ ഫോറസ്സും ഫില്ല് ചെയ്തിട്ടാണ് ത്രീ ഡിയിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് കുഴപ്പമില്ല ഇനി അവസാന ചോദ്യം നോക്കുക മൂന്ന് എലിമെൻറ്റുകൾ തന്നിട്ടുണ്ട് അവയുടെ ആറ്റമിക് നമ്പറും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ഷെല്ലിൻ്റെ ക്രമമേതാണ് നിറയുന്ന ഷെല്ലുകൾ ഫില്ല് ചെയ്യപ്പെടുന്ന ക്രമം ഏതാണ് എന്ന് ഓർത്തുവയ്ക്കുക വൺ എസ് ടു എസ് ടു പി ത്രീ എസ് ത്രീ പി ഫോർ എസ് ത്രീ ഡി എന്ന ക്രമമാണെന്ന് ഓർത്തുവയ്ക്കുക മറ്റൊന്ന് ഓരോ സബ്ഷെല്ലുകളിലും പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകൾ എത്രയാണെന്ന് അറിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഏതൊരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതാൻ പറ്റും അപ്പോൾ എസ്സിൽ രണ്ട് ഇലക്ട്രോണാണ് പിയിൽ മാക്സിമം ആറ് ഡിയിൽ പത്ത് എഫിൽ പതിനാല് ആണ് എന്ന് ഓർത്തുവയ്ക്കുക ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം